മാതാവിന്റെ ബദ്ദുആ സുദ്ദുആ മാതാവിന്റെ പൊരുത്തമില്ലായ്മ മാതാവിന്റെ തൃപ്തിയില്ലായ്മ മാതാവിനെ വേദനിപ്പിക്കുന്നവരെ മാതാവിനെ അസഭ്യം പറഞ്ഞവരെ മാതാവിന്റെ മുഖത്ത് നോക്കി ചെയ്യുന്ന വാക്ക് പറഞ്ഞവരെ അത് മാതാപിതാക്കളോടുള്ള വേദനയാണ് പീഡനമാണ് അത് വൻപാപമാണ് വൻപാപമാണ് അതിൽ നിന്ന് ഒഴിവാകണമേ ഇല്ലെങ്കിൽ അന്ത്യം മോശമാണ് ഖബറിൽ മോശമാണ് ആഖിറവും നിനക്ക് നാശമാണ് നാശമാണ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര ഗൗരവത്തോടു കൂടി പറഞ്ഞത് കുല്ലു ദുനൂബി യുഅഖിറുല്ലാഹു അൻഹാ മാ ശാ ദുനിയാവിൽ വെച്ച് ഒരാൾ ഒരു പാപം ചെയ്താൽ അവന്റെ പാപങ്ങളെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുമ്പോ അത് ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവനെ ഒഴിവാക്കി നിർത്തുമത്രേ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ ശിക്ഷ അള്ളാഹു പിന്നീടേക്ക് മാറ്റിവെക്കും ഒരു പക്ഷേ ഇവൻ തൗബ ചെയ്താലോ മാതാപിതാക്കളെ വേദനിപ്പിക്കൽ ഒഴിച്ച് ആരെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ ദുനിയാവിൽ വെച്ച് തന്നെ ഉടനെ അവൻ പീഡനം അനുഭവിക്കേണ്ടി വരുമെന്ന് നബിയുന റസൂലുള്ളാഹി ഒരു ചെറുപ്പക്കാരനായ സഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിൽ വന്നിട്ട് പറയുകയാണ് യാ റസൂലല്ലാ അറൈത എന്താണ് അവിടുത്തെ ഉദ്ദേശം വസുന്തു റമളാന വഹജ് വഅദൈതു സകാത وَحَجَجْتُ الْبَيْتَ إِنِ اسْتَطَاعَ إِلَيْهِ سَبِيلًا فَمَا كَانَ لِي يَا رَسُولَ اللَّهِ വളരെ ഗൗരവത്തോട് കൂടി ചിന്തിക്കണം ഈ ഹദീസ് എല്ലാവരും നിസ്കാരമുള്ളവരായിരിക്കും നോമ്പെടുക്കുന്നവരായിരിക്കും ഹജ്ജ് ചെയ്തവരായിരിക്കും സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും എല്ലാം നല്ല കർമ്മങ്ങൾ തന്നെയാണല്ലോ ഇതേ ആശയം തന്നെയാണ് നബി തങ്ങളുടെ ഹളറത്തിൽ ഒരു ചെറുപ്പക്കാരനായ സഹാബി വന്നുകൊണ്ട് ചോദിച്ചത് യാ റസൂലല്ലാ എന്താണ് അവിടുത്തെ അഭിപ്രായം നബിയേ അഞ്ചു നേര നമസ്കാരം കൃത്യമായി ഞാൻ അനുഷ്ഠിച്ചാൽ അഞ്ചു നേര നമസ്കാരം കൃത്യമായി ഞാൻ അനുഷ്ഠിച്ചാൽ എന്റെ സമ്പത്തിന്റെ വിഹിതത്തിൽ നിന്ന് സക്കാത്തിന്റെ വിഹിതം ഞാൻ കൊടുത്തു വീട്ടിയാൽ വസുന്തു റമളാനിന്റെ മാസത്തിൽ ഞാൻ നോമ്പെടുത്താൽ എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്താൽ എനിക്ക് എന്ത് പ്രതിഫലമാണ് നബിയേ എനിക്ക് എന്ത് പ്രതിഫലമാണ് നബിയേ അല്ലാഹുവിന്റെ റസൂലിനോട് ഈ സഹാബി ചോദിക്കുകയാണ് അഞ്ചു നേരം നമസ്കരിക്കുന്നു നോമ്പ് പിടിക്കുന്നു ഹജ്ജ് ചെയ്തു സക്കാത്ത് കൊടുത്തു എന്താണ് പ്രതിഫലം നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കാന മഅ നബീ വസ്സിദ്ദീഖീൻ വശുഹദായി വസ്സാലിഹീൻ അഞ്ചു നേരം നമസ്കരിച്ചു നോമ്പ് പിടിച്ചു സക്കാത്ത് കൊടുത്തു ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യനാണെങ്കിൽ നബിമാരോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം അവൻ സ്വർഗത്തിലാണ് അത്രയും പറഞ്ഞിട്ട് ശേഷം നബി തങ്ങൾ പറഞ്ഞു ഇല്ല അയ്യഉഖ വാലിദൈ ഈ നാല് കർമ്മങ്ങൾ ചെയ്തവനായാലും ഈ ഇസ്ലാമിന്റെ പരമപ്രധാനമായ കർമ്മങ്ങൾ പരിപൂർണമായി നിറവേറ്റിയവനായാലും ഇല്ലായി മാതാപിതാക്കളെ വേദനിപ്പിച്ചവനാണോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല തന്നെ മനസ്സിലായോ മാതാപിതാക്കളെ വേദനിപ്പിച്ചാല് ഈ അഞ്ച് കാര്യം ചെയ്താലും നോമ്പ് പിടിച്ചാലും സക്കാത്ത് കൊടുത്താലും ഹജ്ജ് ചെയ്താലും നമ്മൾ ഹജ്ജ് ചെയ്താലും റമളാൻ മാസം നോമ്പ് പിടിച്ചാലും അഞ്ചു നേരം നമസ്കരിച്ചാലും അള്ളാഹു പൊറുക്കണമെങ്കിൽ നബിതങ്ങളോടൊപ്പം നബിമാരോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം കഴിഞ്ഞു കൂടണമെങ്കിൽ എന്താണ് അടുത്ത വഴി എന്താണ് അടുത്ത വഴി മാതാപിതാക്കളുടെ പൊരുത്തം കൂടി വേണം മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ ഈ ചെയ്ത അമലുകളെല്ലാം വേസ്റ്റ് പറത്തപ്പെട്ട ധൂളികൾ പോലെയായിരിക്കും
അതുകൊണ്ടാണ് ഉമ്മയെ വേദനിപ്പിച്ചിട്ട് ഹജ്ജിന് പോകണ്ട, ഉമ്മയെ വേദനിപ്പിച്ചിട്ട് ജിഹാദിന് പോകണ്ട, ഉമ്മയെ വേദനിപ്പിച്ചിട്ട് പെണ്ണിന്റെ പിന്നാലെ പോകണ്ട. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, സാന്ദർഭിക വശാൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടില്ല എങ്കിലും പറയേണ്ട വിഷയങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ആരാന്റെ പിന്നാലെ ഒളിച്ചോടുമ്പോ ആദർശം പോലും പണയപ്പെടുത്തിയിട്ട് മഹാന്മാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് എത്രയെത്ര സുന്ദരികളായ മുസ്ലിം പെൺകുട്ടികളാണ് ആ മുസ്ലിമീങ്ങളോടൊപ്പം ഒളിച്ചോടുന്നതെങ്കിൽ ആരെങ്കിലും മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ, ആ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ, മാതാപിതാക്കളുടെ പരിഗണന കൂടാതെ, മാതാപിതാക്കളുടെ സാക്ഷ്യത്തിലല്ലാതെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ആരെയെങ്കിലും ഇഷ്ടപ്പെട്ട് അവന്റെ പിന്നാലെ ഓടിയാൽ, പെണ്ണെ നീ വ്യഭിചാരിണിയാണ്, അഭിസാരികയാണ്, നിന്റെ വിവാഹം അസാധുവാണ് അസാധുവാണ് അസാധുവാണ്. നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞില്ലയോ, ഖിയാമത്തിന്റെ അടയാളമാണ്, ഖിയാമത്തിന്റെ അടയാളമാണ്. ആറാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഇന്ന് അതിഞ്ഞാലിന്റെ മണ്ണില് ഈ അബൂബക്കറിന് മുമ്പേ എത്രയോ ആലിമീങ്ങൾ ചർച്ച ചെയ്തതായിരിക്കും. ഖിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, അതഅറജുലു ഇംറഅതഹു ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഹിജാസിന്റെ മണ്ണിൽ വെച്ച് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞില്ലയോ, ഖിയാമത്തിന്റെ അടയാളമായി സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. ഒരു കാലഘട്ടം എന്റെ സമുദായം നേരിൽ കാണാൻ പോകുന്ന സത്യമാണ്. അന്ന് പെണ്ണിനെ ഭാര്യമാരെ അടിമപ്പണി ചെയ്യുന്ന ഭർത്താക്കന്മാരായിരിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്ന് ആദരവായ റസൂലുള്ളാഹി നല്ലപോലെ മനസ്സിലാക്കണം. സഹോദരിമാരെ, നിങ്ങളൊക്കെ നല്ല മനസ്സിലാക്കണം കേട്ടോ. ഈ അടുത്ത സമയത്ത് രണ്ടു മൂന്ന് സംഭവങ്ങൾ ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞു. പെണ്ണുങ്ങൾ ഇങ്ങനെ മുസ്ലിം പെണ്ണുങ്ങൾ ഇപ്പോൾ വിട്ടിലായാലും നാല് പെണ്ണുങ്ങൾ എട്ട് പുരുഷന്മാരുടെ പൊളിച്ചോടി വിട്ടില്ല. എല്ലാം എല്ലാം ബുക്കിനകത്ത് വരുമല്ലോ, ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഈ നാട്ടിൽ പെണ്ണുങ്ങളൊക്കെ പെൺകുട്ടികളൊക്കെ ആത്മഹത്യ, എന്ത് വിഷയം വന്നാലും പെട്ടെന്നൊരു ആത്മഹത്യയിലേക്ക് എടുത്തു ചാടുന്നു. മനക്കരുത്ത് വേണം. എന്തിന്? ഒരാളൊരു അപരാധം പറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ അല്ല പരിഹാരം. ആത്മഹത്യ ചെയ്യുന്നവ നാളെ നരകത്തിലും അതേ അവസ്ഥയിൽ തന്നെയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കണം. അതിന് ജീവൻ പോയാലും അതിനു വേണ്ടി കഷ്ടപ്പെട്ട് തെളിയിക്കണം. അതല്ലാതെ നിരാശരായി പെട്ടെന്ന് കയറിൽ തൂങ്ങിച്ചാവുകയോ ട്രെയിനിൻ്റെ മുന്നിൽ എടുത്തു ചാടുകയോ ചെയ്യില്ല. പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് നമ്മളൊരു ആത്മധൈര്യം തരുന്നു. ചെറിയ വിഷയങ്ങളിൽ നിങ്ങൾ അങ്ങനെ ആത്മഹത്യയ്ക്ക് പോകരുത്. പ്രണയം തകർന്നു പോകുമ്പോൾ ആത്മഹത്യ, അത് അവളെ അള്ളാഹ് കൊടുക്കാൻ നിശ്ചയിച്ച തീരുമാനം. പ്രണയം, അവന് ഈ പ്രണയിക്കുന്നത് എന്തിനാണ്? അത് നിന്റെ ശരീരം ഒന്ന് ഒപ്പിയെടുക്കാനാണ്. പ്രണയിച്ചവരൊന്നും ഈ ദുനിയാവിൽ വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിച്ച ചരിത്രമില്ല. ഈ ഉലമാക്കളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വെറുതെയല്ലേ. ഈ ഫോൺ വിളിച്ചിട്ട് അതൊരു രസം കേൾക്കുന്നതിന് ഒരു രസമാണ്. ഒരു സഹോദരനെ എന്നോട് വന്നിട്ട് പറഞ്ഞു, 110 റുപ്യ റീചാർജ് ചെയ്ത് എൻ്റെ മൊബൈലിൽ. ഞാൻ പറഞ്ഞു, എനിക്കിതിപ്പോൾ 2-3 ആഴ്ചയോളം എനിക്കിത് മതിയാവും. അപ്പോൾ ആ സഹോദരൻ അവിടെ നിന്ന് പറയാം, ഞങ്ങൾക്ക് 2 മണിക്കൂറേ ഉള്ളൂ ഉസ്താദേ. ഞങ്ങൾക്ക് 2 മണിക്കൂറേ എതിരിച്ചല്ലോ, 110 റുപ്യക്ക്. അപ്പം എന്ത് വിളിയാവും വിളിക്കുന്നത്? 2 മണിക്കൂർ ഭാര്യയ്ക്ക് വിളിക്കാറില്ല, ആരാ ഇപ്പം ഭാര്യയ്ക്ക് വിളിക്കുക? ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ആരും ഭാര്യയ്ക്ക് അങ്ങനെ വിളിക്കാറില്ല. പൈങ്കിളി പെണ്ണുങ്ങളെയാണ് വിളിക്കുക. ഒന്നല്ല, ഒരു ലൈൻ തീരുമ്പോൾ അടുത്ത ലൈൻ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. 2-3-4 എണ്ണം മാറി എത്ര പെൺകുട്ടികളെയാണ് നമ്മൾ നല്ല മോഹവാഗ്ദാനങ്ങൾ നൽകിയിട്ട് വഞ്ചിതരാക്കുന്നത്. അവസാനം അവൾ ഇനി വഞ്ചിക്കപ്പെട്ടവളെന്നറിയുമ്പോൾ അവളുടെ തല ഏതെങ്കിലും മലബാർ എക്സ്പ്രസിൻ്റെ കീഴിലായിരിക്കും. അതിന് കാരണക്കാരൻ ഏ ചെറുപ്പക്കാരാ, അവളെ വശീകരിക്കാൻ വേണ്ടി റീചാർജ് ചെയ്ത് വിളിച്ച് നീയല്ലേയോ? അതിൻ്റെ പേരിൽ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്നെ ഹാജരാക്കും. സൂക്ഷിച്ചു കൊള്ളണേ.
ഇതൊക്കെ ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട. അത് ഞാൻ എന്റെ സ്റ്റേജ് ഈ മണ്ണ് മഹാനവറുകളുടെ സാന്നിധ്യത്തിൽ ഇത് പറയുമ്പോ നാളെ ഈ മണ്ണ് നാളെ ഉയർത്തി അള്ളാഹുന്റെ കോടതിയിൽ കൊണ്ടുവരും. അന്ന് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ മുന്നിൽ അബൂബക്കറെ നീ എന്തേ പറയാഞ്ഞത് എന്ന് അള്ളാഹു എന്നോട് ചോദിക്കുകയില്ല, ഞാൻ ആ ഉത്തരവാദിത്തം നിറവേറ്റുകയാണ്. ഞാനത് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, അതല്ല എങ്കിൽ ഇനി അത് തുടർന്ന് കൊണ്ടുപോകാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് എനിക്ക് ഈ സാഹചര്യത്തിൽ ഓർമ്മ വരികയാണ്. എത്ര പ്രസംഗിച്ചിട്ട് നമ്മുടെ പെണ്ണുങ്ങൾക്ക് ബോധം വരുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ശൈലി എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയാലും വലിയ കുട്ടിയായാലും പർദ ഇട്ടിട്ടാണ് നടക്കുന്നത്. പക്ഷെ അതിപ്പോ പാൻറിലേക്കും ഷർട്ടിലേക്കും കയറി. ഇത് വെറുതെ ഒന്നല്ല, ഖിയാമത്തിന്റെ അടയാളമാണ്. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ വാക്ക് തന്നെയാണ്. നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്, നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്. നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ വലിയ രസമാണ്, ബോധിയാണ്, അത് കണ്ടു രസിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. പക്ഷേ മലക്കുകൾ വന്ന് പറയുകയാണ്, അല്ലാഹുവേ ഇവളെ നീ ശപിക്കണേ അല്ലാ, ഇവളെ നീ ശപിക്കണേ അല്ലാ, ഇവളെ നീ ശപിക്കണേ അല്ലാ. മലക്കളിങ്ങനെ ശാപപ്രാർത്ഥന നടത്തുമ്പോൾ എൻ്റെ പെങ്ങന്മാരെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈ ശാപം ഇങ്ങനെ ഇറങ്ങി 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 അവസാനം ഗതിയില്ലാതെ വരുമ്പോഴാണ് ഈമാനും ഇഖ്ലാസും വിട്ടിട്ട് ആരാന്റെ പിന്നാലെ ഒളിച്ചോടുന്നത്. വെറുതെയല്ല. അപ്പൊ ഇവളെ പിടിച്ചുകൊണ്ട് ഇവരുടെ മാതാപിതാക്കൾ പിടിച്ചുകൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവരും. കോടതിയിൽ കൊണ്ടുവന്ന് കോടതിയിൽ നിർത്തും. കോടതിയുടെ പ്രതിക്കൂട്ടിൽ ഇവളെ നിൽക്കും. ഉപ്പയും ഉമ്മ ഇപ്പുറത്ത്, ഇപ്പുറത്ത് ഗംഗാധരൻ കാമുകൻ തൊട്ടടുത്ത് നിൽക്കുന്നു. ഇപ്പുറത്താര നസീറ അല്ലെങ്കിൽ സഫീറ അല്ലെങ്കിൽ റിഷാന അല്ലെങ്കിൽ ഷബാന, ഏത് വലായാലും ഇപ്പുറത്ത് നിപ്പുണ്ട്. അപ്പുറത്ത് വേണ ഗംഗാധരൻ നിപ്പുണ്ട്, അല്ലെങ്കിൽ സോമൻ അല്ലെങ്കിൽ അത് ശശിധരൻ ആരാന്ന് വെച്ചാൽ അപ്പുറത്ത് നിപ്പുണ്ട്. തൊട്ടടുക്കൽ ഇപ്പുറത്ത് ഔക്കറിച്ച ഔക്കറിച്ചായും ആമിന ഇഞ്ഞ രണ്ടുപേരും ഇവരുടെ മോള ഈ നിൽക്കുന്നത് രണ്ടുപേരും. ജഡ്ജി ചോദിക്കുന്നു, പെണ്ണെ റിഷാന നിനക്ക് ആരെയാണ് ഇഷ്ടം? യുവർ ഓണർ സാർ എനിക്ക് സോമനെ മതി സാർ, എനിക്ക് സോമനെ മതി സാർ. ഔക്കറിച്ച എൻ്റെ വാപ്പ ഇല്ല വേണ്ട. അമിന തൻ്റെ ഉമ്മ ഇല്ല വേണ്ട. എനിക്ക് ആരെ മതി? സോമൻ. ഓർഡർ ഓർഡർ ഓർഡർ. അവൾ സോമനോടുകൂടെ പോയിക്കൊള്ളുക. കൂലു തക്ബീർ അല്ലാഹു കബൂലായി. വാപ്പായും ഉമ്മായും രണ്ട് സിപ്പപ്പും മേടിച്ചു ഒരു ഐസ്ക്രീമും മേടിച്ചുകൊണ്ട് തിന്നുകൊണ്ട് പോവുക. അത് തന്നെ, വേറെ വഴിയില്ല. ഇതാര് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ല. ഖിയാമത്തിന്റെ അടയാളമായി നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. ഖിയാമത്തിന്റെ അടയാളത്തിൽ നിങ്ങൾ ഓർക്കണേ, അഖസാബാഹോ വഅദ്നാ സദീഖഹോ. മാതാപിതാക്കളെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടമുണ്ടാകും. അന്ന് മാതാപിതാക്കളെക്കാൾ സ്ഥാനം നൽകുന്നത് അദ്നാ സദീഖഹോ, തന്റെ ബോയ് ഫ്രണ്ടുകൾക്കാണ്, ഗേൾ ഫ്രണ്ടുകൾക്കാണ്. 18 വയസ്സ് വരെ, 20 വയസ്സ് വരെ, 22 വയസ്സ് വരെ പഠിപ്പിച്ച ഉപ്പയ്ക്ക് സ്ഥാനമില്ല, ഉമ്മയ്ക്ക് സ്ഥാനമില്ല. ഇന്നലകളിൽ കോളേജ് ക്യാമ്പസിലൂടെ ഒരു കേവലം ഒരു മൊബൈലും പിടിച്ചുകൊണ്ടുവന്ന് ചില്ലറ ചിരിയും വഞ്ചന ചിരിയും കാട്ടിക്കൊണ്ട് ഇവളെ ആവാഹിച്ചെടുത്ത അമുസ്ലിമുണ്ടല്ലോ, അമുസ്ലിമുണ്ടല്ലോ. ഇവനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ പെണ്ണ് പറയുകയാണ്, അതിനാ സദീഖഹോ, എനിക്കെന്റെ കൂട്ടുകാരനാണ് വലുത്, എനിക്കെന്റെ ബോയ് ഫ്രണ്ടാണ് വലുത്. അഖസാബാഹോ, എന്റെ ഉപ്പ മാറി നിൽക്കട്ടെ, എന്റെ ഉമ്മ മാറി നിൽക്കട്ടെ, എനിക്കുപ്പയെ ഉമ്മയെ എനിക്ക് ആവശ്യമേ ഇല്ല. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ കോടതിയിൽ കയറി നിന്ന് മുസ്ലിം പെണ്ണ് പറയുമ്പോ ദുഃഖിക്കേണ്ടതില്ല, ലജ്ജിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂല് 1000 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നതാണ്. ഖിയാമത്തിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാണ്. ഒരു കാലഘട്ടം സംജാതമാകും സഹാബ, അന്ന് മാതാപിതാക്കൾക്ക് വിലയില്ലാത്ത കാലഘട്ടമാകും സഹാബ. അന്ന് മക്കളാണ് വീട് ഭരിക്കുക, മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വിലയില്ലാത്ത കാലഘട്ടമായിരിക്കും. മാതാപിതാക്കളെ പരിഗണിക്കുകയില്ല, അവരെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയും സഹാബ. അന്നത്തെ കാലഘട്ടത്തിൽ ഓർത്തുകൊള്ളണേ, ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ സഹാബ, അത് ഖിയാമത്തിന്റെ അടയാളമാണ് സഹാബ. നബിയുന റസൂലുള്ളാഹി സംഭവം ശരിയെന്ന്. ഇന്ന് കോടതിയിലൊക്കെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കോടതിയിലൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്. ഉമ്മയെയും വാപ്പയെയും വേണ്ട,
المتبرئ عن والديه رغبة عنها ماذا بذاكلة وجواكي كنده سندماي جيبه مشتا بدن مكلة نال آخر تلني كيدي كندي وريمدا آخر تل دوكي كندي وريمدي يبنني أنا عنك سوشيتو അതിനാണ് ഇപ്പോ ഈ പറയുന്നത് ഈ ഒരു ഹദീസുകളും ഈ ഒരു വാക്കുകളും നമുക്ക് പറഞ്ഞു തരുന്നത് മാതാപിതാക്കളുടെ മഹത്വം വളരെ ഗൗരവമേറിയതാണ്.